ഫ്രണ്ട്സ്, ഓൾ ഇസ്രേലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വളരെ സ്വീറ്റായ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എല്ലാവരും എല്ലാ കാര്യത്തിലും ഡിഫറൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. നമ്മൾ വളരെ റയറായിട്ട് നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്തൊരു ഐറ്റമാണ് ഗോൾഡ് പപ്പടി. നമ്മൾ ജാഗറിയും നെയ്യൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്കിനി പ്രിപ്പറേഷൻ ആരംഭിക്കാം. അരക്കപ്പ് നെയ്യും കാ കപ്പ് ഓയിലും എന്തെങ്കിലും സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അത് ചൂടാകുമ്പോൾ വെച്ചേക്കാം, ലോ ഫ്ലെയിമിലിട്ടേക്കാം. അതിൽ മുക്കാ കപ്പ് ഗോതമ്പ് പൊടി, കാ കപ്പ് മൈദ, ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് നല്ല മണം വരുന്ന വരെ വറുത്തെടുക്കും. ഇത് കരിഞ്ഞു പോരുത്, നല്ല മണം വരുന്ന വരെ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കും. ഇപ്പൊ നമ്മുടെ മാവ് നല്ല പാകമായിട്ടുണ്ട്, നല്ല മണം വന്നു, നന്നായി ആവി വന്നു തുടങ്ങി. നമുക്കിനി ഇത് ഇറക്കി വെച്ച് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ആവശ്യമായ ശർക്കര ഉരുക്കാൻ വെച്ചേക്കുവാണ്. അതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചേക്കുക. നല്ല ഫ്ലെയിമിൽ ഇത് ഉരുക്കിയെടുക്കണം. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണത്, ഞങ്ങൾക്ക് കിട്ടണത് നല്ല ഉണ്ട ശർക്കരയാണ്. ആ ശർക്കരയുടെ ഒരു അര ഉണ്ടയാണ് ഞാൻ എടുത്തേക്കണേ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ഉരുക്കിയെടുത്ത് അരിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ശർക്കര നന്നായി ഉരുകി, ഇനി ഇതിൻ്റെ അഴുക്കൊക്കെ നീക്കം ചെയ്യാൻ ഒന്ന് അരിച്ചെടുക്കാം. ശർക്കരയിൽ നിറച്ച് മണ്ണും എല്ലൊക്കെ ഉണ്ടാവും, അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ ശർക്കര നീര് അരിച്ചെടുത്തു. ഇനി നല്ല ഫ്ലെയിമിലിട്ട് ഇത് വറ്റിച്ചെടുക്കണം. നല്ല പശ പിടിക്കുന്ന പാകത്തിന് നമ്മൾ വറ്റിച്ചെടുക്കണം. നമ്മുടെ ശർക്കര പാനി നന്നായി വറ്റി തുടങ്ങി, ഏകദേശം പശ പരുവായി. നമുക്കൊരു അര നാരങ്ങ, ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കും. ഇത് പെട്ടെന്ന് അങ്ങ് കട്ടിയായി പോവാതിരിക്കാൻ വേണ്ടിയാണ് ശർക്കര നീരേക്ക് ഈ പഞ്ചസാര നീര് പിഴിഞ്ഞൊഴിക്കുന്നത്. നമ്മൾ ലോ ഫ്ലെയിം ആക്കണം. ഒരു അര നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം. ഇപ്പം നമ്മൾ അര നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു, അത് നല്ലോണം വറ്റി. ഇനി നമുക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചേക്കണം ഈ ഇലയിലേക്ക് ഇത് പകർത്താം. തണുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് പകർത്താൻ പറ്റില്ല. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് പകർത്താം. ഈ ഇലയിൽ നല്ലോണം ഓയിൽ ഗ്രീസ് ചെയ്ത് ഇട്ടേക്കുവാണ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കിട്ടില്ല. സ്റ്റീൽ ചട്ടിയിലോ പ്ലേറ്റിലോ ഒക്കെ ഒഴിച്ചാൽ പിന്നെ എടുക്കാൻ കിട്ടാത്തൊരവസ്ഥയായിരിക്കും. ഇപ്പം നമ്മൾ ശർക്കര നീര് നന്നായി പകർത്തി, ഇലയിലായ കാരണം പറ്റി പിടിക്കണമെന്നില്ല. നന്നായി ഇളക്കി ഇളക്കി ചൂടാറ്റി എടുക്കണം. നമ്മൾ കൈകൊണ്ട് വലിച്ച് കുഴച്ചെടുക്കേണ്ട ഭാഗത്ത് നമ്മൾ ചൂടാറ്റി എടുക്കണം. ഇപ്പം നമ്മൾ കിച്ചണിലെ സ്ലാബ് ക്ലീൻ ചെയ്ത് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് വെക്കുവാണ്. ഇവിടേക്ക് നമ്മൾ തണുത്ത് തുടങ്ങിയ ഈ ശർക്കര പാനി ഒഴിക്കുകയാണ്. അപ്പം നമ്മൾ ഈ പരുവത്തിലായിരിക്കുവാണ് നമ്മളിത് തിണ്ണയിലേക്ക് പകർത്താം. ശർക്കര പാനി നന്നായി നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് പകർത്തി, ഒരിട ചൂടാറി തുടങ്ങി. ഒന്നും കൂടെ ഇപ്പം വിരലിൽ ഒട്ടി പിടിക്കുന്ന ഭാഗമാണ്, ഒന്നും കൂടെ തണുത്താൽ നമുക്ക് ഉരുട്ടി തുടങ്ങും. ഇപ്പം നമുക്ക് കയ്യിലിട്ട് പിടിക്കേണ്ട ഭാഗമായി തുടങ്ങി. നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഈ പ്ലാറ്റ്ഫോമിലൊക്കെ നന്നായി നെയ്യ് ഗ്രീസ് ചെയ്തുകൊണ്ട് പറ്റ് പിടിക്കുന്നൊന്നുമില്ല. നന്നായി ഉരുട്ടിയെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൊടിയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. നമ്മൾ വലിച്ച് കുഴച്ച് നല്ല ലെയറാക്കി ഇത് നോക്കിയാൽ കാണാം, ഒരേ ലെയർ ലെയർ ആയിട്ടാണ് ഇത്. നമ്മൾ ഷേപ്പാക്കി, സ്ക്വയർ ഷേപ്പാക്കി എടുത്തുന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഗോൾഡ് പപ്പടി സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഗോൾഡ് പപ്പടി ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് ഗുജറാത്തി സ്വീറ്റ് ഐറ്റമാണ്. നമ്മുടെ ബേക്കറിലൊന്നും അങ്ങനെ കിട്ടുന്ന ഐറ്റം അല്ല, ഹൈ സ്വീറ്റ് ആയിട്ടാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അവർ ഫെസ്റ്റിവൽ സീസണിലൊക്കെ മാത്രം ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കണേ.
അപ്പോൾ ഒരു അടിപൊളി വെറൈറ്റി ഡിഷുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ.